ഞാൻ 8 പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാക്കനാട് നിന്ന്. ഇവിടെ സിനിമ കണ്ടോണ്ടിരിക്കണേ, അതല്ല ഇപ്പൊ മേടിച്ചിട്ട് വരാം. തുറന്നോക്ക്. ഇതെന്താ സാധനം അറിയാമോ? അമ്മേനെ എടുക്കുന്നുണ്ട്. ഇത് മനു പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. ടേസ്റ്റിക്ക് ഞാൻ എപ്പോഴും പറയില്ലേ, 3-4 തവണ പോയിട്ട് എനിക്ക് കിട്ടാതെ പോയ സാധനമില്ലേ. കാക്കനാട് ഞങ്ങൾ എപ്പോഴും പോയിട്ട് എപ്പോഴും ചെല്ലുമ്പോഴും കടയിൽ ചെല്ലുമ്പോൾ സാധനം തീർന്നു പോകുന്നു അറിയില്ലേ. അത് അവസാനം കിട്ടി. 8 പീസ് ബ്രോസ്റ്റഡ് 580 രൂപ കണ്ടുള്ളൂ. റസോയിൽ നല്ല, ഞാൻ ശരിക്കും ഓർഡർ ചെയ്തത് സൊമാറ്റോന്ന് ഓർഡർ ചെയ്തത് സ്റ്റിക്കർ റസോയിലാണ്. റസോയിൽ നിന്ന് ഓർഡർ ചെയ്യാത്ത വേറെ കൊണ്ടല്ല, ഇങ്ങോട്ട് ഡെലിവറി ഇല്ലാത്തതുകൊണ്ടാണ്. റസോയി ആണെങ്കിൽ ഭയങ്കര ലാഭമാണ്. ഇത് ബ്രോസ്റ്റ് ആണ്, പ്രോപ്പർ ബ്രോസ്റ്റ് ആണ്, സ്പൈസി ബ്രോസ്റ്റ്. വേഗം വേഗം. സോഗിയായിപ്പോ അല്ലേ? അത് ഉറപ്പായി. ഡെലിവറി മേടിച്ചാൽ കുഴപ്പമില്ല. ആയി, അയ്യോ ഫോളായിപ്പോയി. വേണ്ടല്ലോ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സ്പൈസി ബ്രോസ്റ്റ് ആന്ന് പറഞ്ഞ. ഓ, ഇത് അകത്ത് മറ്റേ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല സോഫ്റ്റ്. ഓ, എനിക്ക് റോൾസ് ആൻഡ് റൈസ് ഓർമ്മ വന്നു. പെടുന്ന അതല്ല. കൊള്ളാം. 8 പീസ് എന്ത് ലാഭം? ഉടുക്കത്തെ ലാഭം. ആർക്കും ഇത്രയും കുറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതും ബ്രോസ്റ്റഡ് 600 രൂപ കഷ്ടി. എല്ലാം ടാക്സ് ഒക്കെ കൂടി. അതും അടിപൊളിയാണ് കേട്ടോ. പോയി വാങ്ങി 580 രൂപ ഒക്കെ കണ്ടു കിട്ടും. അല്ലേ, സൂപ്പർ അല്ലേ മാ? വെറുതെ അല്ലേ മനു കുറെ നടന്ന പുറകെ. എപ്പോഴും പറയാറ് ഇപ്പൊ എല്ലാരും നല്ല സ്പൈസി അടിപൊളി ഡിപ്പൊക്കെ തരാൻ തുടങ്ങി. പൊതുവെ കുബൂസ് ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ, പക്ഷെ നല്ല സോഫ്റ്റ് കുബൂസ്. പഞ്ഞി കുബൂസ് ആസാനം ഉണ്ടോ? നല്ല കട്ടിയൊക്കെ ഇട്ട്, കട്ടി എന്ന് പറഞ്ഞാൽ തടിപ്പ്, പക്ഷെ സോഫ്റ്റ്. എനിക്ക് അങ്ങനെ കഴിക്കണ താല്പര്യമില്ല. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മുക്കി കഴിക്കാൻ ഇഷ്ടമാണ്. ഇതെനിക്ക് എല്ലാം കഴിക്കാം, കാരണം നല്ല ഫ്ലേവർ ഇല്ലേ. ഇത് മുക്കി കഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നല്ല ഡിപ്പാന്ന് തോന്നുന്നല്ലേ. സ്പൈസി ബ്രോസ്റ്റാണിത്. അത് കോംബോ കൊള്ളാട്ട്. ഇത്ര എല്ലാ ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ 8 പീസ് ചിക്കനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര. എനിക്കൊന്നും ഏറ്റവും ചീപ്പസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച്. 8 പീസ് ഈ പ്രൈസ് ഞാൻ വരാൻ കണ്ടിട്ടില്ല. ബ്രോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് പ്രോപ്പർ ബ്രോസ്റ്റ് ചിക്കനാണ്, ഫ്രൈഡ് അല്ല. അപ്പൊ ഫുഡ് കിടിലായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഈ അടുത്ത് കഴിച്ച ടേസ്റ്റിക്ക് എന്നുള്ള ഈ സ്പൈസി ബ്രോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കിങ്സ് ക്രസ്റ്റിലെ ഫ്രൈഡ് ചിക്കൻ, ഇത് രണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി എനിക്ക് തോന്നാനുള്ള ബാക്കി സാധാരണ ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നു, കാരണം ഈ രുചി അങ്ങോട്ട് പിടിച്ചു പോയതുകൊണ്ടേ. ഇനിയിപ്പോൾ സാധാരണ കഴിക്കാൻ പറ്റുമെന്നുള്ള ഡൗട്ടാണ്. എൻ്റെ അൽഫാമിൻ്റെ അവസ്ഥയാണ്. ഇപ്പം എനിക്ക് നോർമൽ അൽഫാം ഇപ്പോൾ കഴിക്കാനേ പറ്റാറില്ല. നല്ല വേറെ അൽഫാമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനെപ്പോഴും ഫ്ലേവേർഡ് അൽഫാമാണ് കഴിക്കുന്നത്. അപ്പോൾ അതേ സീൻ തന്നെയാണ് എനിക്കിപ്പോൾ ഇതിലേക്ക് വന്നേക്കുന്നത്. കാരണം ഞാൻ സ്പോയിൽഡായി എന്ന് പറയേണ്ടി വരും. നല്ല ടേസ്റ്റുള്ള രുചിയുള്ള ഫ്രൈഡ് ചിക്കനും ബ്രോസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഭയങ്കര പാടായിരിക്കും തിരികെ പോലെ. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളാരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അഭിപ്രായം എന്താണെന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറയുക. അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഫാമിലിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ സിനിമ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ചലഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് ഈട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. പിന്നെ മോസയുടെ റെക്കമെൻഡേഷൻ ഒരിക്കലും തെറ്റില്ല. പൊളി സാധനം. ഇതിലും വില കുറവിൽ ആരെങ്കിലും 8 പീസ് ബ്രോസ്റ്റഡ് ചിക്കൻ കൊടുക്കണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കണ്ടേക്കണ ഫ്രൈഡ് ചിക്കൻ മാത്രമാണ്. അതിപ്പോഴും ആ ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 599 10 or 12 pieces ഒക്കെ കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഫ്രൈഡ് ചിക്കനാണ്. ബ്രോസ് ചിക്കൻ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ പ്രോപ്പർ ബ്രോസ് ചിക്കൻ ആണെങ്കിൽ ഒന്ന് അറിയിക്കുക.